ആർ ശ്രീലേഖയുടേത് സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള നീക്കം മാത്രമെന്ന് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു. അവരുടെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മാത്രമാണ് അവർക്കത് പറയാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കത് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും വലിയ ഗ്രേസ് ഗ്രേവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ആരോപിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോഴാണെങ്കിൽ പോലും അവർ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥയും ഇത്രയും അധികം എന്താ പറയുക തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ തെളിവുകൾ ആരോപിക്കപ്പെടാൻ വേണ്ടി ധൈര്യപ്പെട്ടൊരു പുറത്തു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ കൃത്യമായ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ കയ്യിൽ ഇതിന്റെ എല്ലാത്തിന്റെയും കോപ്പീസ് അവരുടെ പേഴ്സണൽ ഫയൽസ് ഉണ്ടാവും. അതുമായിട്ട് അവർ വരികയും ഇപ്പോഴും ഒരു അന്വേഷണത്തിന് തയ്യാറാവും വേണം. ശ്രീലേഖ IPS മാഡം കൃത്യമായി തന്നെ പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി ഇങ്ങനെ ബിറ്റ് ബിറ്റായിട്ട് ഇങ്ങനെ അവര് ദിലീപിന് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു കേസിൽ വന്ന് ഒരാൾ നിരപരാധിയാണ് എന്ന് പറയാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. കാരണം കോടതിയാണ് അവരെ നിരപരാധിയാണോ അല്ലേ എന്ന് പറയേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രമേൽ കാര്യങ്ങൾ ഇവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു തരത്തിൽ പോലും അവരെ ഇടപെടാനോ ഇത്രയും അധികം വലിയ പ്രതിഷേധ നേതൃത്വം ചെയ്തിട്ടില്ല. അവരാ സമയത്തൊക്കെ അടിച്ചിരുത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേവലമായിട്ടുള്ള വാക്കുകളായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുള്ളൂ.